അപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തത്സമയം ചേരുകയാണ്. ശ്രീ വി ഡി സതീശൻ, തങ്ങൾ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ ബന്ധപ്പെട്ട കാര്യം തങ്ങളുടെ ഓഫീസ് അറിയിച്ചിരുന്നു. ഡി കെ ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങളായി കൈമാറുന്നത്? ഹലോ, കേൾക്കാമോ? കേൾക്കാം. ശ്രീ സതീശൻ, താങ്കളുടെ ഓഫീസ് അറിയിച്ചിരുന്നു താങ്കൾ ഇടപെട്ട കാര്യം. ഇപ്പോൾ ഡി കെ ശിവകുമാർ അക്കാര്യത്തിലെ പ്രായോഗിക തടസ്സങ്ങൾ, രക്ഷാപ്രവർത്തനത്തിന്റെ സ്റ്റാറ്റസ് ഒക്കെ എന്താണ് അറിയിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തന്നെ നേരിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ അദ്ദേഹത്തെ സംസാരിച്ചിരുന്നു. അപ്പൊ പ്രതികൂലമായ ഒരു കാലാവസ്ഥ, മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ് അവിടെ എത്തിക്കാനുള്ള ഒരു തടസ്സം, പിന്നെ വീണ്ടും ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്ത് തന്നെ മണ്ണിടിച്ചിലിനുള്ള സാധ്യത, ഇത് മൂന്നുമാണ് തടസ്സമായി നിൽക്കുന്നത്. എങ്കിലും സാധ്യമായ എല്ലാ രീതിയിലും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ അദ്ദേഹം തന്നെ നേരിട്ട് ശ്രദ്ധിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഓഫീസ് നമ്മളെ കൃത്യമായ കാര്യങ്ങൾ ധരിപ്പിക്കാം എന്നും അദ്ദേഹം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ നമ്മൾ ഉപമുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരു മണ്ണിടിച്ചിൽ ഭീതി ഉണ്ട് അവിടെ. അവിടെ വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പ്രതികൂലമായ കാലാവസ്ഥ അങ്ങ് മാറുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്തതിന്റെ തടസ്സം അതാണ് എന്നാണ് അവർ അറിയിച്ചത്. പക്ഷേ ഇന്ന് രാവിലത്തെ ഇന്ന് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാവികസേനയൊക്കെ അങ്ങോട്ടേക്ക് എത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു. ആ, തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ വി ഡി സതീശൻ ഈ സമയം പ്രതികരിച്ചതിന്, ഇടപെടലിന്.